നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെക്കാളും മികച്ച ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരെ കാണുമ്പോൾ അവനെ കണ്ട് പഠിക്ക് എന്ന് പറഞ്ഞാൽ കൂടിയും നമ്മുടെ മനസ്സിൽ അതൊരു അസൂയ പടർത്താതിരിക്കാൻ നമ്മുടെ അമ്മമാർ തന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നും പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് നെഗറ്റീവായിട്ട് ആ കുട്ടിയെ പറ്റി പറയുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ മാർക്ക് കൂടുതൽ മേടിക്കണം എന്നല്ലാതെ നമുക്കൊരു മോട്ടിവേഷൻ രീതിയിലല്ലാതെ ഒരിക്കലും അമ്മമാർ അതൊരു വൈരാഗ്യത്തോടുകൂടി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം ഇതെന്തിലേക്കാണ് പോകുന്നതെന്നാണ് ഈ വന്നിരിക്കുന്ന ന്യൂസ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുതുച്ചേരിയിൽ തൻ്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനേക്കാൾ മികച്ച മാർക്ക് നേടുന്ന ബാലമണികണ്ഠൻ എന്ന കുട്ടിയെ ജ്യൂസിൽ വിഷം ചേർത്ത് നൽകി കൊന്നിരിക്കുകയാണ് ഒരു സഹപാഠിയുടെ അമ്മ. കേട്ടപ്പോൾ എത്രത്തോളം ഞെട്ടലുണ്ടായെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. തൻ്റെ മകനേക്കാൾ പഠനത്തിൽ മികവ് കാട്ടുന്നതും തുടർച്ചയായി തൻ്റെ മകനേക്കാൾ മാർക്ക് മേടിക്കുന്നത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാഞ്ഞതോടുകൂടി ജ്യൂസിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ നാട്ടിലല്ലല്ലോ, പുറത്തല്ലേ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതും അവർക്ക് വേറെയുള്ള കഴിവുകൾ മികവ് പുലർത്തുന്നതും അതൊക്കെ അവരുടേതായ രീതിയാണെന്ന് മനസ്സിലാക്കി അവരുടെ പാഷൻ അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് ബാക്കി കുട്ടികളുടെ എതിരെ വിഷം കുത്തി വെക്കാനും അല്ലാണ്ട് ഇവരുടെ ആ ഒരു കഴിവിനെ തളർത്താനുമല്ല അമ്മമാരും അച്ഛന്മാരും ശ്രമിക്കേണ്ടത്. എന്താണെങ്കിലും ഈ ഒരു ന്യൂസ് കുറച്ചു പേർക്കെങ്കിലും പാഠമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.